ഒരുപാട് പേര് ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോഴത്തെ ഇൻഡസ്ട്രികൾ അതിന്റെ ചക്രം മുന്നോട്ട് ചലിക്കണമെങ്കിൽ ഇത്തരം പ്രവണതകൾ പാടില്ല. ഒരുപാട് ആളുകളുടെ അധ്വാനവും വിയർപ്പും പ്രതീക്ഷയും സ്വപ്നങ്ങളുമാണ് ഈ സിനിമ വ്യവസായം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനും അതിന് പിന്നാലെ വന്ന ലൈംഗിക ആരോപണങ്ങൾക്കും പിന്നാലെ താരസംഘടനയായ അമ്മയിലെ പ്രസിഡന്റ് മോഹൻലാൽ അടക്കമുള്ള മുഴുവൻ ഭാരവാഹികളും രാജിവെച്ച വാർത്ത വളരെ ഞെട്ടലോടെയാണ് പ്രേക്ഷക സമൂഹം സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോഴതാ കൂട്ടരാജിയിലേക്ക് വഴിവെച്ച സംഭവങ്ങൾ വെളിപ്പെടുത്തി നടൻ മോഹൻലാൽ തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അമ്മയിലുണ്ടായ ഭിന്നതയിൽ വളരെയധികം വികാരാതീതനായാണ് മോഹൻലാൽ പ്രതികരിച്ചിരിക്കുന്നത്. ആദ്യം രാജി പ്രഖ്യാപിച്ചത് മോഹൻലാലായിരുന്നു. ചിലർ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും തന്റെ തീരുമാനത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയായിരുന്നു. അതോടെ കമ്മിറ്റി ഒന്നാകെ രാജിവെക്കാൻ തീരുമാനിക്കുകയായിരുന്നു. കൂട്ടരാജിക്കപ്പുറം പ്രതിസന്ധിയെ ഒന്നിച്ച് നേരിടുകയല്ലേ വേണ്ടതെന്ന ചോദ്യം നടൻ ജഗദീഷ് യോഗത്തിൽ ഉന്നയിച്ചിരുന്നു. അപ്പോഴായിരുന്നു ജഗദീഷിനെ ലക്ഷ്യമിട്ടുള്ള പ്രതിസന്ധി ഉണ്ടാക്കിയത് ആരാണെന്നുള്ള പരാമർശമുണ്ടായത്. ഇതോടെ ചർച്ച കൈവിട്ടു പോകാതിരിക്കാൻ മോഹൻലാൽ ഇടപെട്ടു. എല്ലാ ധാർമ്മിക ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് താൻ മാത്രം രാജിവെക്കാം എന്ന് ലാൽ പറഞ്ഞു. ഇതോടെ ലാൽ ഒറ്റയ്ക്ക് രാജിവെക്കുന്നതിലെ പ്രശ്നങ്ങൾ യോഗത്തിൽ ആശങ്കയായി. അങ്ങനെ കൂട്ടരാജി എന്ന തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയായി. വാട്സപ്പ് ഗ്രൂപ്പിൽ രാജി പ്രഖ്യാപനം നടത്തുന്നതിന് മുൻപ് മോഹൻലാലും മമ്മൂട്ടിയും തമ്മിൽ സംസാരിച്ചിരുന്നു. ഇനി ഈ സംഘടനയുടെ നേതൃത്വ നിരയിലേക്ക് താനില്ല എന്നും വളരെ വേദനയോടെ ഇതിലേക്ക് എത്തിച്ചേർന്നത് എന്നും മോഹൻലാൽ പറഞ്ഞു. ഇനി എന്റെ ആവശ്യം അമ്മ എന്ന സംഘടനയ്ക്കില്ല, യുവനിരയിൽ നിന്നും സംഘടനയുടെ നേതൃത്വ നിരയിലേക്ക് പുതിയ ആളുകൾ വരണമെന്നും മോഹൻലാൽ പറഞ്ഞു. അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്താനും കെൽപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാകും എന്ന ശുഭപ്രതീക്ഷയും എനിക്കുണ്ട്. ഒരുപാട് പേരുടെ അധ്വാനവും വിയർപ്പും പ്രതീക്ഷയുമാണ് സിനിമാ വ്യവസായം. അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പുതിയ നേതൃത്വത്തിന് കഴിയട്ടെ. എല്ലാവർക്കും നന്ദി വിമർശിച്ചതിനും തിരുത്തിയതിനും എന്നും മോഹൻലാൽ പറഞ്ഞു.